സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നെന്മണിക്കര പഞ്ചായത്തിലെ സാമാന്യം ഉയർന്ന ഒരു ഗ്രാമപ്രദേശമാണ് തലൂർ. നഗര കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 6 നാഴിക തെക്കുള്ള ഈ സ്ഥലത്തിന്റെ പേരിന് തലയെടുപ്പുള്ള ഊര് എന്നാണ് ഭാഷയിൽ കൽപ്പിച്ചു വരുന്ന അർത്ഥം. അതുകൊണ്ട് ആ പ്രദേശത്തുള്ളവരിൽ കേമന്മാരെങ്കിലും ഭൂപ്രകൃതി പോലെ തന്നെ നല്ല തലയെടുപ്പുള്ളവരായിരിക്കും എന്നാണ് സാമാന്യമായി ആരും കരുതുക. പക്ഷെ ഇപ്പോൾ വേറിട്ട കാഴ്ചകളിൽ നാം കാണാൻ പോകുന്ന മേള വിദ്വാൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ കേമത്തത്തിലും ഗാത്ര സ്വരൂപത്തിലും ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു. പഞ്ചവാദ്യം പാണ്ഡി പഞ്ചാരി മേളങ്ങൾക്ക് പ്രാമുഖ്യമുള്ള മധ്യ കേരള ഉത്സവങ്ങളിൽ ഏതെങ്കിലും ഇദ്ദേഹത്തിന്റെ അനുസ്യൂതമായ പ്രകടനം കാണാനും കേൾക്കാനും ഭാഗ്യമുണ്ടായിട്ടുള്ളവരൊക്കെയും മെയ്യും കൈയും തമ്മിൽ ഒരു ചെണ്ടവാതകനിൽ എങ്ങനെ വൈരുദ്ധ്യാത്മകമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടാവില്ല. പഠിക്കാൻ തുടങ്ങിയത് ഞാൻ ഒരു 10-12 വയസ്സ് ആകുമ്പോഴേക്കും 10-13 വയസ്സായപ്പോഴേക്കും ആറങ്ങാറ്റം കഴിഞ്ഞു. അച്ചരണ പഠിപ്പിച്ചു പോകും. തായമ്പകി അതെ, തിമലി അതെ, എല്ലാം അച്ചറ പഠിപ്പിച്ചാണ്. എന്നിട്ട് എടക്കുന്നിയിൽ അമ്പലത്തിലാണ് ആദ്യം അരങ്ങേറ്റം. നവരാത്രിക്കാണ് ഇപ്പം 77 വയസ്സായി. പിന്നെ കൊട്ടാൻ ഇങ്ങനെ പൂരങ്ങളൊക്കെ കൊട്ടാൻ അവിടുന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഈ അടിയന്തര ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ അവിടുത്തെ പറക്കി നടക്കണ് ആ അമ്പലത്തിലെ പറക്കി നടക്കും. മണ്ഡലക്കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കും. പിന്നെ പൂരങ്ങളൊക്കെ കൊട്ടാൻ പോയി. പൂരങ്ങൾക്ക് കൊട്ടാൻ പോണത് എങ്ങനെയാ വെച്ചാൽ, ആദ്യം പെരുമനത്ത് നടയിൽ ചാത്തക്കുടത്തിൻ്റെ പൂരം. അപ്പോൾ ഇടക്കുന്നി ഭഗവതി എഴുന്നള്ളിച്ച് പൂവണം. അപ്പോൾ ഈ ചാത്തക്കുടത്തിൻ്റെ പൂരത്തിന് അന്നത്തെ പ്രമാണി കാച്ചാങ്കുറിച്ച് ചക്രവാണി മലര അങ്ങനെ. അപ്പം മേളം കുറച്ചായി. അപ്പോൾ നമ്മുടെ പോഴങ്കണ്ടത്തിൽ പണിക്കരെ അരയൊന്നും വായോന്ന് പറഞ്ഞ് തന്നെ കൊട്ടാങ്കുട്ടി ചെല്ലാണ് പെരുമനത്ത് നടയിലാണ്. പിന്നെ ഇടക്കുന്നിയുടെ പൂരം 6 ആറ്റുപുഴ. പിന്നെ അങ്ങനെ കൂട്ടി. പിന്നെ തുടർച്ചയായിട്ട് അച്ഛൻ്റെ കൂടെ തീമര കൂട്ടാൻ പോകും. പിന്നെ ഈ ഭാഗത്തുള്ള പൂരങ്ങൾക്കൊക്കെ കൂട്ടാൻ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഈ പോയില്ലേ, ഇപ്പം ഇപ്പം നമ്മൾ പൂരം കണ്ടില്ലേ, ഇവിടെ എനിക്ക് ആദ്യം കൊട്ടിയിട്ട് എനിക്ക് 1.5 രൂപ. അതുപോലെ തന്നെ ഇടക്കുന്നി കൂട്ടാൻ പോകും. കുട്ടല്ലൂർ അവിടെ എല്ലാത്തിനും കൂട്ടാൻ പോയിട്ടുണ്ട്. അന്നൊക്കെ 5 രൂപ 2 രൂപ. പിന്നെ ചെണ്ടയിൽ തിമലയും കൂട്ടും. അപ്പോൾ ചില പൂരങ്ങൾക്ക് ചെല്ലുമ്പോൾ പഞ്ചവാദ്യം നിറങ്ങറയ അങ്ങട് തിരിഞ്ഞിരുന്നു, മേളം നൽകിയ അങ്ങട് തിരിഞ്ഞിരുന്നു. നേരെ സന്ധ്യ ഇത് തന്നെ രാത്രി നേരം വിളിച്ചായി. 50 രൂപ ദിവസം കിട്ടില്ല അന്ന്. ഇതൊക്കെ ചെയ്ത ഇനി താഴെയും കൂട്ടും. 50 രൂപ തകച്ച് കിട്ടില്ല എന്ന് അമ്മ. ആകാര രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃഷഗാത്രനായിട്ടുള്ള ഒരാള്, സാധാരണ മേളക്കാരുടെ ഒന്നും ഒരു ഗാംഭീര്യമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മേളം കേൾക്കുകയാണെങ്കിൽ അത് നമ്മൾ അറിയാതെ ലയിച്ചു പോകുന്ന ഒരു വിസ്മയമാണ് നമുക്കുള്ളത്. ചെറിയൊരു പരിപാടിക്ക് പോലും അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള കഴിവുകളും എടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ വകയായിട്ട് വീരശൃംഖല നൽകി ആദരിച്ചിട്ടുണ്ട്. നാലാം ക്ലാസ്സിൽ 1 മാസം പഠിച്ചതിന് ശേഷം സ്ലേറ്റും പെൻസിലും മാറ്റിവെച്ച് അരവിന്ദാക്ഷൻ ചെണ്ടക്കോലെടുത്തു. തുടർന്നും പള്ളിക്കൂടത്തിൽ പോയിക്കൊണ്ടേയിരുന്നാൽ വൈകുന്നേരം മാരാത്ത് തിരിച്ചെത്തുമ്പോൾ ഉണ്ണാൻ വകയൊന്നും ഉണ്ടാവില്ലെന്നായിരുന്നു ഗുരുവും പിതാവുമായ മാക്കോത്ത് ശങ്കരൻകുട്ടിമാരാരുടെ ഉപദേശം. അത് ഏതാണ്ട് 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു. ഇപ്പോഴും കേളത്ത് അരവിന്ദാക്ഷൻ മാരാർക്ക് സ്വന്തമായ ഒരു വീടോ ഭാര്യയോ കുട്ടികളോ ശിഷ്യരോ ഇല്ല.
സാധാരണ മനുഷ്യരെ അലട്ടുന്ന അത്തരം ചിന്തകളൊന്നും ഈ സാത്വികനായിട്ടുള്ള മേളപ്രേമിയുടെ മനസ്സിനെ എപ്പോഴെങ്കിലും അലോസരപ്പെടുത്തിയിരുന്നതായി അദ്ദേഹം ഓർക്കുന്നുമില്ല. തന്റെ തട്ടകമായ എടക്കുന്ന് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് വിഘ്നം വരാതിരിക്കലാണ് ജീവിതത്തിലെ ഏക ലക്ഷ്യം. സ്കൂളിൽ ഞാൻ രണ്ട് മൂന്ന് ക്ലാസ് പോയിട്ടുള്ളൂ. ഇവിടുത്തെ ചുമതല അച്ഛനായിട്ടു. അപ്പൊ അച്ഛൻ തിമല പ്രമാണിയായിട്ട് കൂട്ടിക്കൊണ്ട് നടക്കുന്നാളാ. അപ്പൊ അച്ഛന് ഈ ഇവിടെയുള്ള പരിപാടികൾക്ക് അച്ഛന് വന്ന് മുഴം നിൽക്കാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു മൂന്നാം ക്ലാസ്സിലേക്കൊക്കെ ആയി ഞാൻ ആയുള്ളോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ ഇനി സ്കൂളിൽ പോകണ്ട പറഞ്ഞു. സ്കൂളിൽ പോയ മാമുണ്ടില്ല കേട്ടാ, നമുക്കതിന് കഴിക്കണ്ടേ, അന്നത്ര പ്രകല്പൊന്നുമില്ലേ, ഇന്നത്തെ കൂടുതലല്ല അമ്മായി. അപ്പൊ പിന്നെ എന്നെ എന്നെ കുട്ടിക്കാനും അങ്ങോട്ട് പുറപ്പെടണം അച്ഛൻ. ഒരാൾ ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. കുട്ടപ്പന്മാരെന്ന് പറഞ്ഞ പെരിങ്ങോട്ടറെ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ കൊട്ടാറങ്ങളായി. നമുക്കന്ന് എനിക്ക് ഇപ്പൊ അവർ പഠിച്ചു വെച്ചാൽ എനിക്കിപ്പോ എന്താ എനിക്ക് പഠിക്കാൻ പഠിക്കാനും തോന്നലില്ല. ആ എനിക്കങ്ങനെ വിഷയമല്ല. ഇവിടെ കാര്യം ഗൗരവം ഇവിടെ കിടക്കണേ. സ്കൂളിൽ വിട്ട് വന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കട്ടെ. അത് പാകല്ലേ അമ്മ, അന്നത്തെ കാലമാണ്. അത് ഈ കൊട്ടാൻ പോയത് കലകാട്ടിലോ വർഷക്കാലത്ത് പണിയില്ലല്ലോ. ഈ വർഷക്കാലത്തെ പണിയില്ലായ തീർക്കണമെങ്കിൽ ഈ വേനൽക്കാലത്ത് കൊട്ടിട്ടുള്ള തീർക്കാൻ, എന്നാലേ പിന്നത്തെ വർഷക്കാലം നിങ്ങൾ എനിക്ക് കടം തരുള്ളൂ. അപ്പൊ വേനൽക്കാലം കഴിയുമ്പോ കടമൊക്കെ തീർന്നു വലിയ കുറച്ചില്ല. അങ്ങനെ രീതി അച്ഛൻ അന്ന് പഠിപ്പിക്കുന്ന കാലത്ത് എന്നുവെച്ചാല് ഒരു മൂന്ന് മണിക്ക് എനിക്ക് മൂന്ന് മണിക്ക് എനിച്ചാല് ഈ പുളി മുട്ടിയില്ല, പുളിയുടെ മുട്ടിയില്ലേ, അത് കല്ലുമ്മ ഇതുപോലെ കല്ലുമ്മ കുട്ടണം. അത് ഒരു ആറ് മണി വരെ സാധകം ചെയ്യും. അത് കഴിഞ്ഞാൽ ഉച്ചരിഞ്ഞ് താഴെപ്പൊക്കെ പഠിപ്പിക്കും. തിമല കൊട്ട് ഇതൊക്കെ ഉച്ചരിഞ്ഞ് പഠിപ്പിക്കും. ഇത് കഴിഞ്ഞാൽ രാത്രി അതിൻ്റെ പോരായുള്ള കാര്യങ്ങളൊക്കെ രാത്രി പറഞ്ഞു തരും. അത് പിറ്റേ ദിവസമൊക്കെ ഉള്ളതാ. അങ്ങനെ സ്കൂളിൽ പോകണ കൂട്ടത്തിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 30 വയസ്സാണ്. അച്ഛൻ മരിച്ചിട്ടുണ്ട്. ഇപ്പൊ 10-45 കൊല്ലം കഴിഞ്ഞു. അച്ഛൻ മരിച്ചപ്പോ നമ്മൾ കുടുംബത്തിന്റെ ചുമതല നമുക്കായില്ലേ. പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു, മറ്റൊരു രണ്ടോ മൂന്നോ കല്യാണം കഴിച്ചു. അങ്ങനെ അതാണ് പിന്നെ അങ്ങോട്ട് ചിന്തിച്ചില്ല, അങ്ങോട്ട് ചിന്തിച്ചില്ല. കാലപ്പഴക്കത്തിൽ മറ്റെന്തിനും സംഭവിക്കുന്നത് പോലുള്ള ചെറിയ മാറ്റങ്ങൾ ചെണ്ടമേളത്തിന്റെ അഭ്യസന രീതിയിലും അവതരണ മുറകളിലും വന്നിട്ടുണ്ടാകാം. എന്നാൽ 89 വയസ്സുള്ള കാലത്ത് അച്ഛൻ പഠിപ്പിച്ച സമ്പ്രദായങ്ങളിൽ യാതൊരു വ്യതിയാനവും വരുത്താൻ അരവിന്ദാക്ഷമാരാർ തയ്യാറല്ല. അതൊരു വൃദ്ധ മനസ്സിന്റെ പിടിവാശിയുടെ പ്രശ്നമായല്ല ഗണിക്കപ്പെടേണ്ടത്. മേളകലയുടെ പരിശുദ്ധിക്ക് കളങ്കമേൽക്കാതിരിക്കാനുള്ള ഒരു കലാകാരന്റെ കരുതലായി വേണം അതിനെ സ്വീകരിക്കാൻ. പുതിയ കാലത്തെ ശിഷ്യന്മാർക്ക് ഗുരുവായിരിക്കാൻ തയ്യാറാവാത്തതിന്റെയും പിന്നിൽ ഈ കാർക്കശ്യം തന്നെയാണ് മുഖ്യ കാരണം. അന്നത്തെ കാലത്തിനേക്കാളും മേളം കുറച്ചും കൂടി ബന്ധമില്ലായിട്ടുമുള്ള കൈയുണ്ട്. അന്ന് തുടർച്ചയായിട്ടും നല്ല അടിസ്ഥാനമായിട്ടും പഠിപ്പിക്കും. പഠിച്ചതിൻ്റെ ശേഷമേ കുട്ടി കൂട്ടാൻ പറ്റുള്ളൂ. അതും ചിലപ്പോൾ എന്താ കൂട്ടാൻ പറ്റില്ല, അവിടെ പ്രമാണിമാരും മുഴുണ്ടാവും, നമുക്ക് കൂട്ടാൻ സ്ഥലം ഒന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ എങ്ങനെ വെച്ചാൽ എനിക്ക് കൊട്ട് പഠിക്കുന്നത്ര, നിങ്ങളോട് ഞാൻ വന്നിട്ട് പറയാം. ആ വയോ നിങ്ങൾ വന്ന ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ പഠിപ്പിച്ചു, ആ ആ പഠിപ്പിച്ച കഴിഞ്ഞ് പൊക്കോട്ടെ. അങ്ങനെയുള്ള കുട്ടികാരുകൾ നിർത്താൻ അമ്മ അടിസ്ഥാനമായിട്ട്
കൊട്ടാൻ പൂണ്ടെങ്കിലും വർഷക്കാലത്ത് സ്ഥിരമായിട്ട് കുട്ടിക്കും അച്ഛൻ. ആ വിതരമാസമായ ഇടവമാസം വിതരമാസമായ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ കൂടുതൽ എപ്പോഴും പരിപാടിയില്ല എന്ന്. പരിപാടിയൊക്കെ കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് എന്നും വെളുപ്പാങ്കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും അങ്ങനെ സ്ഥിരമായിട്ട് കുട്ടിക്കും. ഇപ്പോഴത്തെ ഒരു മേള എന്ന് പറയണത് അമ്മാവൻ പഠിച്ചിട്ടുള്ള പഴയ ശൈലി വിട്ടിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പഞ്ചാരിക്കായാലും പാണ്ഡിക്കായാലും അപ്പോൾ നമ്മൾ കാലം നിരത്തി കൊട്ടുക എന്ന് പറയാം. അതായത് കൈ വലതയും ഇടതയും വിശ്രമമില്ലാണ്ട് നിരത്തി കൊട്ടേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഇപ്പോഴും ആള് നിരത്തി തന്നെ കൊട്ടുള്ളൂ. അതുപോലെ തന്നെ ആളുടെ മേളത്തിനാകുമ്പോൾ നമ്മൾ ബാക്കി എല്ലാവരും ആൾ നിരത്തി കൊട്ടാൻ പറയും. ഇന്നത്തെ ആ ഒരു മേളവും അതുപോലെ ഇത് മാറി അല്ലെങ്കിൽ ആ ഒരു ശൈലി മാറിയപ്പോൾ ഇപ്പം ഇന്നത്തെ ആൾക്കാരുടെ മേളത്തിനൊന്നും അങ്ങനെ ഒരു നിരത്തി കൊട്ടൽ കാണൽ അപൂർവമാണ്. പരിധിയുണ്ട്, അതുവരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ പറ്റില്ല. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ നടക്കണത് എങ്ങനെയാ വെച്ചാൽ നമ്മത്തെ അമ്മത്തെ പഠിപ്പ് അച്ഛൻ അമ്മത്തെ പഠിപ്പുണ്ടല്ലോ ആ പഠിപ്പിന്റെ വില ഞാൻ എനിക്ക് ശിഷ്യന്മാരൊന്നും ഞാൻ മനക്കെടാറില്ല. ശിഷ്യന്മാരൊക്കെ ഉണ്ടായാലേ ബുദ്ധിമുട്ട പഴയ കാലമല്ല. ഇതിപ്പോ എല്ലാവർക്കും കൊത്താം, എല്ലാവർക്കും ഇന്ന ആൾക്ക് കൊട്ടിക്കൂടാൻ വിദ്യാസമോ. ഏ അപ്പൊ നോക്കുമ്പോ പഠിപ്പിക്കാൻ പോയേ പഠിപ്പിച്ചു, നമ്മൾ പഠിപ്പിച്ചു നോക്കിയാ ആശാൻ ഞാൻ വരട്ടെ കൊട്ടാൻ. അത് നീ വന്നാ പള്ളിയാ നമുക്ക് കൊട്ടാൻ പള്ളി അവിടെ ഇത് അതിലെ. അപ്പൊ ആശാൻ തന്നെ പഠിപ്പിക്കാല്ലേ കൊട്ടാൻ ആശാൻ്റെ കൂടെ പറ്റില്ല. ഇത് കേൾക്കാൻ പോണോ ഞാൻ അതിനെ പരക്കെടുക്കാൻ. നമ്മുടെ പരിധി വിട്ടിട്ട് ഒരാളെ പഠിപ്പിക്കാതെ ഞാൻ പൂജ്യ അത് മനസ്സിലായില്ലേ വിവരം. മേളത്തിൽ അദ്ദേഹത്തിന്റെ സമർപ്പണം ഒരു ഈശ്വരനിൽ സമർപ്പിച്ച ഒരു പ്രതീതിയാണ് അദ്ദേഹത്തിന്. കൊട്ടുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ താല്പര്യമില്ലാതെ കയ്യും കോലും അതിൽ ചെണ്ടയിൽ പ്രവർത്തിക്കാൻ അവസരം ആ വെള്ളം കുടിക്കുന്ന സമയം കൂടി കളയാൻ താല്പര്യമില്ലാതെ ഇത്രയും സ്നേഹിച്ച് പ്രവർത്തിക്കുന്ന ഒരാള് കേളത്ത് അരവിന്ദാക്ഷൻ മാരാരാണ് എൻ്റെ കണക്കിലുള്ളൂ. ചെണ്ട ചുമലിലിട്ട് കോലെടുത്താൽ പിന്നെ പൂരം കഴിയുവോളം അരവിന്ദാക്ഷന്മാരാർ വിശ്രമിക്കുകയില്ല. ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാൻ നേരം കളയാതെ ചടങ്ങുകൾ ഓരോന്നും അവസാനിക്കും വരെ ഈ കൃഷഗാത്രൻ മേളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് താണുപോകാതെ പൊങ്ങിത്തന്നെ നീങ്ങും. പഞ്ചവാദ്യത്തിൽ തിമിലയിലും ചെണ്ടയിൽ പാണ്ഡിയിലും പഞ്ചാരിയിലും തായമ്പകയും പോലുള്ള വൈവിധ്യമാർന്ന ശബ്ദ വിസ്മയങ്ങളിലും കാണികളെ അമ്പരപ്പിച്ചുകൊണ്ട് ക്ഷീണലേശമില്ലാതെ 77 വയസ്സിലും അദ്ദേഹം തല ഉയർത്തി നിൽക്കുന്നത് മേള സ്നേഹികളുടെ കണ്ണിനും കാതിനും ആനന്ദം നൽകിക്കൊണ്ടിരിക്കുന്നു. പഴയകാലത്ത് ചെട്ടിവാദ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു, അത് ഉണ്ടായിരുന്നു പഴയകാലത്ത്. ഈ ചെട്ടിവാദ്യത്തിന്റെ ഒരു വകഭേദമാണ് ഇന്നത്തെ ശിങ്കാരിമേളം. ഇപ്പൊ എന്തൊക്കെയാ നടക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പലതരത്തിലും ഇതാണല്ലോ തായമ്പക പഴയ കാലത്ത്. ഇപ്പൊ 4 കൂട്ടും കൂടെ കൂട്ടും 5 കൂടി കൂട്ടും തായമ്പകേ. അന്ന് കാലത്ത് അതില്ല, ഒറ്റക്കേ ഒരാളെ കൂട്ടുള്ളൂ. പിന്നെ ഡബിളായിട്ട് വന്നു രണ്ടാളായിട്ട്. അത് തടങ്ങിയത് ആരാച്ചാല് ചെതലി രാമന്മാരും പല്ലസര മാവന്മാരാരുമാണ് ഡബിൾ തായമ്പക ആദ്യം പുറത്തൊക്കെ ഇറക്കിയത്. കാലവിടെ ഇറക്കുന്നോട്ടാ അത് പിന്നെയാണ് ഓരോരുത്തരും ഇതുപോലെ ഡബിളായിട്ട് കൊട്ടിയടിക്കി. പല്ലാവൂരുകാർ ആലിപ്പറമ്പ് കൃഷ്ണപൊതുവായ കുഞ്ഞിഷപ്പുവാള് ശിവരാമപ്പുവാള് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഡബിളായിട്ടും 3 4 കൊട്ടിത്തുടങ്ങി. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിൽ ചെല്ലുമ്പോൾ പ്രമാണി ആരാന്നറിയോ?
പരിയാരത്ത് കുഞ്ഞമ്മാറാറ തൃശ്ശൂർ പൂരത്തിൽ കൊട്ടിയിട്ട് എനിക്ക് തന്ന കാശ് ആദ്യം തന്നത് ഒരു പത്തിൻ്റെ നോട്ടാ. ഏ ഈ വീതിയിലുള്ള പത്തിൻ്റെ നോട്ടുണ്ട്. അതൊക്കെ മേളൊക്കെ എരപ്പ് കിടന്നിട്ടാണ് നമ്മളൊക്കെ തിരളിയുള്ളത്. ഇനി ഉള്ളിലൊക്കെ പ്രമാണി മാറാതെ നിൽക്കണതേ. തൃശ്ശൂർ പൂരത്തിന് ആദ്യം ഒരു പന്ത്രണ്ട് കൊല്ലം കൂട്ടി അവരെ. അത് കുഞ്ഞമ്മാരാരുള്ളപ്പോൾ പരിയാരത്ത് കുഞ്ഞമ്മാരാരുള്ളപ്പോൾ പന്ത്രണ്ട് കൊല്ലം പതിമൂന്ന് കൊല്ലം കുട്ടി. അത് കഴിഞ്ഞ് ആ കുട്ടി നിർത്തി അവിടെ. തൃപ്പാക്കുളത്ത് അച്ചുമാരാർക്ക് തിരുവമ്പാടി പ്രമാണം വന്നു. അങ്ങനെ വന്നപ്പോൾ അച്ചുമാനോട് പറഞ്ഞു അരയണം വാടോ എന്ന് പറഞ്ഞു. അവിടെ ഒരു ഒമ്പത് കൊല്ലം കുട്ടി. അത് കഴിഞ്ഞപ്പോൾ തിരിയെ പറന്ന കാണിക്കു വന്നു. അത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ പെരുമത്ത് കൂട്ടം പറയാറില്ലേ നെട്ടിശ്ശേരി അനിയന്മാരെ, അവർ രണ്ടാളായിരുന്നു പിന്നത്തെ ആൾക്കാർ. അപ്പോൾ ഇവർ ഇത് ആർക്ക് വേണം ആർക്ക് വേണം കിട്ടും വേണമെന്ന് തീരുമാനമായി. തീരുമാനം ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണം നിൽക്കുക. അപ്പോൾ എന്നോട് ഈ അനിയന്മാരും പറഞ്ഞു കുട്ടന്മാരും പറഞ്ഞു അനിയേട്ടൻ ഞാനായാലും കിഴക്കൂട്ട അനിയന്മാരായാലും അനിയേട്ടൻ പറമ്പാലിക്ക് കൂട്ടാമരം തോന്നി. പിന്നെ അവിടെ ഇങ്ങോട്ട് പോരിടുന്നു. ഇവിടെ ഒന്ന് കുട്ടന്മാരായി ഇപ്പോൾ ഇരുപതാമത്തെ ഇരുപത്തൊന്നാമത്തെ അങ്ങോട്ട് പൂര വരട്ടെ. കഴിഞ്ഞു പൂരം കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞുള്ള വരെ കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം അതിൻ്റെ പിന്നാലെ പോയിട്ടായിരിക്കാം എന്താ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു മിനിമം പത്മശ്രീയോ അല്ലെങ്കിൽ ഒരു സംഗീത നാടക അക്കാദമി പുരസ്കാരമോ നല്ലോണം കൊടുത്ത് അദ്ദേഹത്തിന് ആദരിക്കേണ്ടതാണ്. ഇനി അദ്ദേഹം എത്ര കാലം കൊട്ടാൻ പറ്റുന്നുള്ള കാര്യം വയസ്സായി വരികയാണ്. എത്ര കാലം കൊട്ടാൻ പറ്റുന്നുള്ളൂ ഒരാളെ കുട്ടി അതിൻ്റെ പരമോന്നതയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ ആദരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കാലശേഷം കഴിഞ്ഞോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോയതിന് ശേഷമോ ചെയ്യുന്നതിനായിട്ടും ഏറ്റവും നല്ലത് ചെയ്യേണ്ടത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലത്തും അദ്ദേഹത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാലത്ത് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മുപ്പതാം വയസ്സിൽ അച്ഛൻ മരിച്ചതിനു ശേഷം നാല് അനുജന്മാരുടെയും രണ്ട് അനുജത്തിമാരുടെയും സംരക്ഷണം എന്ന ചുമതല ഈ ജ്യേഷ്ഠ സഹോദരൻ താളപ്പിഴകളില്ലാതെ നിർവഹിച്ചു. ജീവിതം മാത്രമാണ് സ്വന്തമായി ബാക്കിയുള്ളത്. ക്ഷേത്ര ഭാരവാഹികൾ ബഹുമാനപൂർവ്വം സമ്മാനിച്ച വീരശൃംഖലയല്ലാതെ സർക്കാരോ അക്കാദമികളോ ഒന്നും കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ എന്ന വാദ്യ വിദ്വാനെ ബഹുമാനിക്കുകയുണ്ടായില്ല. കാണാൻ മാത്രം തലപ്പൊക്കമോ കാണിപ്പിക്കാനുള്ള ചെട്ടിമെടുക്കോ ഇല്ലാത്തതുകൊണ്ടാവാം അധികാരികളാരും ശ്രദ്ധിക്കാതെ പോയത്. മാരാരും ഈ അശ്രദ്ധ അത്രയ്ക്കൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല. അന്നത് അത് അപൂർവം അംഗീകാരങ്ങൾ കൊടുക്കലേ അപൂർവമുള്ളോ അത് അത്രയും പ്രഗത്ഭന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ അതല്ല, ഒരു പത്താൾ തീരുമാനിച്ച് ഇന്നയാൾക്ക് ലോക്കറ്റ് കൊടുക്കണം അല്ലെങ്കിൽ മെഡൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവ തീരുമാനിച്ചു. അന്നതില്ല പ്രമാണം അങ്ങനെ ചില എന്നോടിപ്പോൾ അപ്പോൾ എന്നോട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി കൂട്ടും. നമ്മൾക്ക് സെറ്റൊന്നുമില്ല. ഞാൻ പോവും. ചിലത് പ്രമാണം കിട്ടിയാലേ പോവുള്ളൂ. പ്രമാണം കിട്ടിയിട്ട് ഏറ്റ കൊട്ടം തന്നെ വേണ്ട അതിന് പോവും. ഞാൻ പോവില്ല. ഞാൻ ഈ ഏറ്റ കൊട്ടം തന്നെ ചെല്ല. എന്നെ കാണുന്നില്ലേ ഇതന്നെ വീടാ അങ്ങനെയൊന്നുമില്ലേ ഇന്ന് വന്നില്ലേ അതവന്റെ വീടാ. ഏ വീട് പണിയാൻ ശ്രമിക്കണ്ട് പതുക്കെ വേണങ്ങ വലിയ തരം വിരോധമില്ല. നമുക്ക് ഇനി എന്നിട്ട് ആലോചിക്കാനുള്ള മനസ്സിന്റെ ഉള്ളില് ഇത് പറഞ്ഞാ നിങ്ങൾക്ക് തൃപ്തിയാവില്ല. പറഞ്ഞ ഇത്രയും കാലമായിട്ട് എനിക്കൊരു ആഗ്രഹവും ഇല്ല. പറ്റാവുന്നതും എനിക്ക് ഈ ജോലി ചെയ്യുന്ന നടക്കണമെന്നുണ്ട്. ഇത്ര പറ്റാവുന്നതും പറ്റാത്ത ഞാൻ നിർത്താം.
ഇതിൽ പോരണ്ടേ ആ അതുണ്ട് അതിലൊക്കെ തരണം ചെയ്തിട്ട് വേണം കിടത്താൻ ഈ പറഞ്ഞോടത്തേക്കൊക്കെ എത്തറങ്ങേ അല്ല ഞാൻ തല്ല അതൊക്കെ ആയി ഇതൊക്കെ തരണം ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ ഉദ്ദേശം ഇപ്പം ഇത് കൊല്ലം മുമ്പ് നമ്മൾ വെളുപ്പം കൊട്ടി കാലത്ത് ഉച്ച കഴിഞ്ഞ് കൊട്ടുമെന്ന് എന്താ ഉറപ്പ് ഒരു ഉറപ്പില്ല വാ അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് നടക്കുക വീടിൻ്റെ മുമ്പ് നായ കെട്ടിയിട്ട് കൂടുതൽ ഇരിക്കാറാ അവരത് അതെ വീടിൻ്റെ മുമ്പ് നായ കെട്ടിയിട്ട ഉടമസം ഇതിനെ പൂട്ടിയിട്ട് പോയി ഇരിക്കുക എങ്ങോട്ട് പോകാനും പറ്റില്ല വയ്യനും അങ്ങനെ വരണമെന്നുണ്ട്.